ഹജ്ജിന് ഈ വർഷവും കടുത്ത നിയന്ത്രണം. സൗദിയിൽ നിന്നുള്ളവർ അടക്കം 60,000 പേർക്ക് മാത്രമാണ് ഹജ്ജ് നിർവഹിക്കാൻ അനുമതി. ഇന്ത്യയിൽ നിന്ന് 5,000 പേർക്കായിരിക്കും അവസരം. അരുൺ രാഘവൻ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, നിയന്ത്രണങ്ങൾ തുടരുകയാണ് ഈ വർഷവും, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജ്യോതി, ഇത്തവണയും കടുത്ത നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഹജ്ജ് തീർത്ഥാടനം നടക്കുക. ഈ കോവിഡ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് സ്വദേശികളും വിദേശികളും അടക്കം 60,000 പേർക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. സൗദി ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 45,000 വിദേശികൾക്കും 15,000 സ്വദേശികൾക്കുമാണ് തീർത്ഥാടനത്തിന് അവസരം ലഭിക്കുക. ഇന്ത്യയിൽ നിന്ന് 5,000 പേർക്കായിരിക്കും ഇത്തവണ അവസരം. ഇതിൽ കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് അവസരം ലഭിക്കുമെന്ന് വ്യക്തമല്ല. ഹജ്ജ് കർമ്മത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്നവർ 18-60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നല്ല ആരോഗ്യശേഷിയുള്ളവരായിരിക്കണം. ഹജ്ജ് യാത്ര ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും അസുഖത്തിന് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയരായവർ ആകൃതി എന്നിവ അടക്കമുള്ള നിബന്ധനകളും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അജോ, ശരി അരുൺ.